നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. കഴിഞ്ഞോം ബി പി എം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ജേതാക്കൾ. നാട്ടിക ഏരിയയിൽ വിജയിച്ച എൽ ഡി എഫ് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. തൃപ്പയാറിൽ വികലാംഗരായ പട്ടികജാതി യുവാവിന്റെയും കുടുംബത്തിന്റെയും നടവഴി അടച്ചെന്ന എൻ ഡി എസിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. വിശദമായ വാർത്തകളിലേക്ക്. വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. കഴിമ്പറം ബി പി എം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ജേതാക്കൾ. 177 പോയിന്റ് നേടിയാണ് കഴിമ്പറം ബി പി എം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായത്. 173 പോയിന്റോടെ നാട്ടിക എസ് എൻ ട്രസ്റ്റ് സ്കൂൾ രണ്ടാം സ്ഥാനം നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ 172 പോയിന്റോടെ കഴിമ്പറം ബി പി എം എസ് എൻ ഡി പി സ്കൂൾ തന്നെയാണ് ഒന്നാം സ്ഥാനം നേടിയത്. 154 പോയിന്റ് നേടി പെരിഞ്ഞനം ആർ എം വി എച്ച് സ്കൂളും രണ്ടാം സ്ഥാനത്തെത്തി. 138 പോയിന്റോടെ എടത്തിരുത്തി സെന്റ് ആൻസ് ഗേൾസ് ഹൈസ്കൂൾ മൂന്നാം സ്ഥാനവും നേടിയിട്ടുണ്ട്. യു പി വിഭാഗത്തിൽ വാടനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ആർ സി യു പി സ്കൂൾ 78 പോയിന്റ് നേടി ഒന്നാം സ്ഥാനവും 74 പോയിന്റ് നേടിയ തളിക്കുളം എസ് എൻ വി യു പി സ്കൂൾ രണ്ടാം സ്ഥാനവും നേടി. എൽ പി വിഭാഗത്തിൽ 51 പോയിന്റോടെ എസ് എൻ വി യു പി സ്കൂൾ തളിക്കുളവും എടത്തിരുത്തി സെന്റ് ആൻസ് യു പി സ്കൂളും ഒന്നാം സ്ഥാനം പങ്കിട്ടു. 47 പോയിന്റോടെ നാട്ടിക വെസ്റ്റ് കെ എം യു പി സ്കൂൾ രണ്ടാം സ്ഥാനവും നേടി. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ എം എൽ എ സമ്മാനദാനം നിർവഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് അധ്യക്ഷനായി. വലപ്പാട് എ ഒ ടി ഡി അനിതാകുമാരി മുഖ്യ അതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭാ സുബിൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു, ബി എസ് ശക്തിധരൻ, എം എസ് ബീന, എ ജെ ലീന എന്നിവരും സംസാരിച്ചു. സ്കൂളിന്റെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട്, പ്രിൻസിപ്പാൾ എന്നല്ല, എച്ച് എം എന്നല്ല, ഇവിടുത്തെ ഓരോ സ്റ്റാഫും, അതിൽ നമ്മുടെ ടീച്ചിങ് സ്റ്റാഫ് എന്നോ നോൺ ടീച്ചിങ് സ്റ്റാഫ് എന്നോ ഹൈസ്കൂൾ എന്നോ ഹയർ സെക്കൻഡറി എന്നോ വ്യത്യാസമില്ല. അതുപോലെ തന്നെ എൻ്റെ വികസന സമിതി എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക സമിതിയുടെ കീഴിലാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ചുക്കാൻ പിടിക്കാൻ എന്നോടൊപ്പം നിലനിൽക്കുന്ന നമ്മുടെ വികസന സമിതി കൺവീനർ നമ്മുടെ സുദീപ് മാസ്റ്റർ, പിന്നെ എച്ച് എം ഫോറം, പിന്നെ എല്ലാ എച്ച് എം എൻ്റെ പ്രധാന അധ്യാപകര്, എല്ലാ ഹൈസ്കൂൾ പ്രധാന അധ്യാപകരും ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾമാരും എന്നോടൊപ്പം തന്നെ സഹകരിച്ചിട്ടുണ്ട്. നാട്ടിക ഏരിയയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എൽ ഡി എഫ് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. കയ്പമംഗലം കൊപ്രക്കളത്ത് നടന്ന സ്വീകരണ സമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലാകമാനം വലിയ വിജയം നൽകിയ തെരഞ്ഞെടുപ്പാണ്. യു ഡി എഫിൻ്റെ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ നിരാകരിച്ച തെരഞ്ഞെടുപ്പുമാണിത്. തൃശ്ശൂർ ജില്ലയിൽ 86 ഗ്രാമപഞ്ചായത്തുകളിൽ 67 ഗ്രാമപഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രസിഡന്റുമാരാണ്. ഇപ്പോൾ 81 ഗ്രാമപഞ്ചായത്തുകളുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പേ നടന്നിട്ടുള്ളൂ. 5 നടക്കണം. അവർ ഡിസംബർ മാസം 1 തീയതിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. 7 തീയതി മുതൽ പല ദിവസങ്ങളിലായിട്ടാണ് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ്. ആ 5 നടക്കാനുള്ളതിൽ 4 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ളതാണ്. അത് കൂട്ടിയാണ് ഞാൻ 67 എന്ന് പറഞ്ഞത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാർ 68 പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. ജില്ലയിലെ 13 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 13 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ വിജയമാണ്. കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് സി ആർ വത്സൻ അധ്യക്ഷനായി. എം എം വർഗീസ്, അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ എം എൽ എ, സി പി റോയ്, മുഹമ്മദ് ചാമക്കാല, ഇ ഡി ടൈസൺ മാസ്റ്റർ, വി കെ ഗോപാലൻ, എം സി ശശിധരൻ തുടങ്ങിയവരും സംസാരിച്ചു. പുതിയകാവ് മഹലിലെ അല്ലൂർ സെന്റർ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ പ്രസിഡന്റ് എസ് എം കെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ പൊതുവിൽ തന്നെ വിദ്യാഭ്യാസമുണ്ട്, ധാർമ്മികമായ വിദ്യാഭ്യാസമുണ്ട്, ഭൗതികമായ വിദ്യാഭ്യാസമുണ്ട്, രണ്ടും കൂടി ഏറെക്കുറെ സമന്വയിച്ച് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പഴയകാലം മുതൽ തന്നെ ഉറുദിയായിട്ടും വയലായിട്ടും മദ്രസയായിട്ടും 10,000-10,000 മദ്രസകളുണ്ട്. ഈ മദ്രസകളെല്ലാം പഠിപ്പിക്കുന്നത് ധാർമ്മികമായ ചിന്താഗതിയാണ്. അയൽവാസിയോട് എങ്ങനെ പെരുമാറണം, കാർന്നമാരോട് എങ്ങനെ പെരുമാറണം, വാപ്പോട് എങ്ങനെ പെരുമാറണം, ഏറ്റവും ചുരുങ്ങിയത് നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവരോടക്കം എങ്ങനെ മര്യാദക്ക് പെരുമാറണം എന്നതാണ് പഠിപ്പിക്കുന്നത്. വായിരുദാനിൽ ജാഹിരിയിൽ വിവേക അവിവേകത്തോടുകൂടെ പ്രവർത്തിക്കുന്നവരെ പോലും അത് അതിനെ ഏറ്റുമുട്ടാനല്ല പറയുന്നത്. അവരെ പതുക്കെ കണ്ടില്ല കേട്ടില്ല മനസ്സിലാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം വിവേകമില്ലാത്തവരോട് നമുക്കുള്ള പ്രശ്നത്തിൽ നിന്നാൽ അത് പ്രശ്നങ്ങളിൽ ചെയ്യുള്ളൂ. പഴയ കാലത്തെ രീതി അങ്ങനെയല്ല. പഴയ കാലത്തെ രീതി അലാ ജഹലൻ നഹദുൻ അലൈന ഫൽ ജഹൽ ഫൗക്ക ജഹലിൽ ജാഹിരീന,
ഏതെങ്കിലും ഒരാൾ ഞങ്ങളോട് അവിവേകമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അതിനേക്കാൾ അവിവേകത്തിൽ ഞങ്ങളും പെരുമാറും എന്നുള്ള ചിന്താഗതിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പായിട്ട്. ടി കെ ഹമീദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മതിലകം ഖത്തീബ് അബ്ദുൽ സലാം ഫൈസി മുഖ്യ പ്രഭാഷണം നടത്തി. റിട്ടയർഡ് ഇൻകം ടാക്സ് ഓഫീസർ പി എം മുഹമ്മദ് ഹാജി, പി കെ സെയ്ദ് മുഹമ്മദ് ബാക്കവി, എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് ഷറഫുദ്ദീൻ മൗലവി, ഹംസ വൈപ്പി പാടത്ത് പി എം മുഹമ്മദ് യൂസഫ് ഹാജി, ഫൈസൽ ബദ്രി, വി എം ജമാലുദ്ദീൻ ഹാജി, കെ ആർ നസീർ, പി എം അസീസ്, എം എച്ച് സിദ്ദിഖ്, എം എ ഫിറോസ് ബാബു തുടങ്ങിയവരും സംസാരിച്ചു. ചന്ദ്രാപിന് എസ് എൻ വിദ്യാഭവൻ സ്കൂൾ സാന്ത്വന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾ സ്വരൂപിച്ച ധനസഹായം സഹപാഠിയുടെ അമ്മയ്ക്ക് ചികിത്സാ സഹായമായി കൈമാറി. അർബുദ രോഗത്തെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന വിദ്യാർത്ഥിയുടെ അമ്മ പ്രീതിക്കുള്ള ചികിത്സാ ധനസഹായമായ 30,000 രൂപ പി ടി എ പ്രസിഡന്റ് അഡ്വക്കറ്റ് ടി എൻ സുനിൽകുമാർ കൈമാറി. ആഴ്ചയിലൊരിക്കൽ വിദ്യാർത്ഥികൾ കരുതി വയ്ക്കുന്ന 1 രൂപയും പിറന്നാൾ ആഘോഷത്തിന്റെ മധുരം പകുത്ത് കണ്ടെത്തുന്ന പണവുമാണ് സ്കൂൾ സാന്ത്വനം ക്ലബ്ബ് കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുന്നത്. സ്കൂൾ കായികമേളയുടെ സമാപന വേദിയിൽ വെച്ചായിരുന്നു ധനസഹായം കൈമാറിയത്. വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്ന ചെന്നൈ നിവാസികൾക്ക് സാന്ത്വനം ക്ലബ്ബിൽ നിന്നും 20,000 രൂപയ്ക്കുള്ള ധനസഹായവും പ്രിൻസിപ്പാൾ രോഹിണി ജയറാം പ്രഖ്യാപിച്ചു. എസ് എൻ ഇ ആൻഡ് സി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി കെ ജി അശോകൻ, രാജീവൻ തഷ്ണാത്ത്, എം എസ് പ്രദീപ്, വിജയരാഘവൻ, വൈസ് പ്രിൻസിപ്പാൾ യാമിനി ദിലീപ്, ഇ കെ സുഷമ തുടങ്ങിയവരും സംസാരിച്ചു. കായികമേളയിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടത്തി. നാട്ടികയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ യൂണിയൻ ഉദ്ഘാടനവും ആർട്സ് ഡേയും സംഘടിപ്പിച്ചു. കേരള കലാമണ്ഡലം മുൻ രജിസ്ട്രാറും റിട്ടയർഡ് പ്രൊഫസറുമായ ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ് യൂണിയന്റെയും കവയിത്രി ബൽക്കിസ് ബാനു ആർട്സ് ക്ലബിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളെങ്കിലും അത്തരത്തിലൊരു വിശ്വാസ ദാർഢ്യം ഉയർത്തിപ്പിടിച്ചില്ലെങ്കിൽ ഈ സമൂഹത്തിൽ പ്രതീക്ഷയുടെ എല്ലാ നാളവും കെട്ടുപോയി എന്നതാണ്. ടീച്ചറുടെ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ പ്രിൻസിപ്പളിന്റെ തെരഞ്ഞെടുപ്പിലുള്ള ഒരു അതിനൊരു സത്ത എന്ന് പറയുന്നത് ഏതെങ്കിലും രംഗത്തൊക്കെ അറിവുമായി ബന്ധപ്പെട്ട രംഗത്തൊക്കെ വ്യക്തിമുദ്ര പ്രതിപ്പിച്ച ആളുകളാവുക, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ആകണം എന്നൊരു ആഗ്രഹമായിരിക്കും എന്ന് എനിക്ക് തോന്നിയത് പറയാം. യൂണിയൻ ചെയർപേഴ്സൺ പി എ സാബിറ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ സി എ ഗീത സന്ദേശം നൽകി. സ്റ്റാഫ് അഡ്വൈസർ പി സിന്ധു, രഞ്ജിനി പണിക്കർ, ഡെറിൻ ഫ്രാൻസിസ്, കെ എ അഖില, അഞ്ജലി സജീവൻ, എ എം ഷിനി എന്നിവരും സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. തൃപ്പയാർ ഏകാദശിക്ക് മുന്നോടിയായി ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. വാടാനപ്പള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആണ് വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത്. ഹെൽത്ത് സൂപ്പർവൈസർ ടി ഗോപിനാഥിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. തൃപ്പയാർ പോളി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കഫേ ഡീസ്പൂൺ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തത്. പഴകിയ പാൽ, ഫ്രൈഡ് റൈസ്, ബണ്ണ്, കുബൂസ്, അജിനാമോട്ടോ എന്നിവയാണ് പിടിച്ചെടുത്തത്. വിറ്റഴിക്കുവാനുള്ള തീയതി കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടതും പൂപ്പൽ ബാധിച്ചതുമായിരുന്നു ഭക്ഷ്യവസ്തുക്കൾ. സ്ഥാപന ഉടമയിൽ നിന്ന് അധികൃതർ പിഴ ഈടാക്കിയിട്ടുണ്ട്. പിടിച്ചെടുത്ത പഴകിയ ഭക്ഷ്യവസ്തുക്കൾ അധികൃതർ നശിപ്പിച്ചു. വൃത്തിഹീനമായി പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥാപനത്തിൽ നിന്നും അധികൃതർ പിഴ ഈടാക്കിയിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ ഗോപകുമാർ, മനോജ് ഡേവിസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി പി ഹനീഷ് കുമാർ എന്നിവരും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ബേക്കറികൾ, ഹോട്ടൽ, വഴിയോര കച്ചവടം എന്നിവിടങ്ങളിൽ നടത്തുന്ന പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ഇടവേള